എന്നൊരു സ്പെഷ്യൽ മുന്തിരി ജ്യൂസ് കണ്ടാലോ. 3 കിലോ മുന്തിരിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 1/2 മണിക്കൂർ വയ്ക്കണം. അതിനുശേഷം 5 ഓ 6 ഓ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം. മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുന്തിരിക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കിലോ മുന്തിരിക്ക് 3/4 കപ്പ് എന്ന അളവിലാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. മുന്തിരി തിളച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടി വരുന്ന തൊലി ഇങ്ങനെ പൊട്ടി വരുന്ന പരുവത്തിലെത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി കിട്ടണം. മുന്തിരി നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം അരക്കരുത്, അപ്പോൾ മുന്തിരിയുടെ കുരുവൊക്കെ അരിഞ്ഞ് ചേരും. മിക്സിയിലേക്ക് ഒരു പകുതി വരെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് വരാം. മുഴുവൻ മുന്തിരിയും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ജ്യൂസ് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. സ്പൂണ് വെച്ച് ഇളക്കിയിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്, കൈ കൊണ്ടൊന്നും തൊടുന്നില്ല. ഇങ്ങനെ അരിച്ചെടുത്തൊരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. 1 ആഴ്ച വരെ ഇതിന് കേടൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുന്തിരി ജ്യൂസാണിത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കേ, താങ്ക് യു.